Hi friend, pudhiya video ilekku swagatham. Innathe video important aayittulla oru video aanu. Edoru YouTuberum avarude channel le settings clear aayittu cheyidittundo, proper aayittu cheyidittundo ennullathu ee video ilude manasilakka. Enna nu vachal oru vaadu soorthukale ikka ente channel onnu check cheyimo, ente settings paladum njan vittittunde. Adu enginiyana cheyendathu, enginiyana njan nokki kaanendathu ennokke paranju enikku message aayikkarunde. Ellavarudeyum channel check cheyidukondu irikkan enikku samayam kittarilla. Kaaranam enikku content create cheyidaranam ningalkku upakaraprathamayittulla orikkalum njan time pass nu vendittu allengil ഒരിക്കലും നിങ്ങൾക്ക് ഉപകാരപ്പെടാത്ത രീതിയിൽ ഒരു കണ്ടന്റ് ഞാൻ ഇന്നേ വരെ യൂട്യൂബിൽ ചെയ്തിട്ടില്ല. ഏതൊരു കണ്ടന്റ് ഞാൻ ചെയ്യുമ്പോഴും എൻ്റെ ഫാമിലിക്ക് അത് ഉപകാരപ്പെടണം. ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ അവർക്ക് അത് മനസ്സിലാകുകയും അത് അവരുടെ ചാനലിൽ അപ്ലൈ ചെയ്യുകയും അതിലൂടെ അവരുടെ ചാനൽ ഗ്രോ ചെയ്യണം എന്നുള്ള ഉദ്ദേശശുദ്ധിയോടുകൂടി തന്നെയാണ് ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യാറുള്ളത്. ഈ വീഡിയോ ചെയ്യുമ്പോഴും അത് തന്നെയാണ്. ഇതിലുള്ള സെറ്റിങ്സ്, ഈ വീഡിയോയിൽ പറഞ്ഞു വരുന്ന സെറ്റിങ്സ് നിങ്ങളുടെ ചാനലിലെല്ലാം പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത് ചെയ്യുക വഴി നിങ്ങളുടെ ചാനൽ പ്രോപ്പറായിട്ട് തന്നെ നല്ല രീതിയിൽ റീച്ച് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ചാനലിൽ യാതൊരു കളങ്കവും ഇല്ലാതെ നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ രക്ഷപ്പെട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നുള്ള വിചാരത്തോടുകൂടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ഈ സെറ്റിങ്സ് കാര്യങ്ങളൊന്നും അറിയുകയുണ്ടാകില്ല. ഞാൻ ഒരുപാട് പേരുടെ ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പ്രോപ്പറായിട്ട് ഈ കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ തന്നെ അത് എനേബിൾ ചെയ്ത് കൊടുത്തിട്ടാണ് പിന്നെ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു കൊടുത്ത് ഇതൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ചാനൽ ചെയ്യേണ്ടത്, A to Z കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കാണുക, വീഡിയോ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഈ ലൈക്ക് ഉണ്ടല്ലോ, അത് വളരെയധികം ശക്തിയാണ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ആക്റ്റീവായിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിൻ്റെ പവർ കാണിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരൊക്കെ വരുമ്പോൾ ഷമീർക്കാരുടെ വീഡിയോയ്ക്ക് ലൈക്ക് നോക്കും, നമ്മുടെ ഫാമിലി ഇത്രയ്ക്ക് പവർ ഇല്ലാത്തവരാണ് എന്നുള്ള കരുതിൽ ഈ ലൈക്ക് കണ്ടിട്ടാണ്. അപ്പം നമ്മുടെ ഫാമിലിയുടെ പവർ ആ ലൈക്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കണം. ആ ലൈക്കിലൂടെയാണ് നമ്മുടെ ഫാമിലി എത്രത്തോളം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മുടെ ചാനലിനെ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് കാണുന്നത് ഈ ലൈക്കിലൂടെയാണ്. അല്ലാണ്ട് മറ്റുള്ളതൊന്നും കാണത്തില്ല ആരും. മറ്റുള്ള എന്താണ് ഇപ്പോൾ സബ്സ്ക്രൈബ്സ് എന്തായാലും നമ്മുടെ ഫാമിലി ചെയ്തിട്ടുണ്ട്, മറ്റുള്ളതൊക്കെ എല്ലാവരും വന്ന് കാണുന്ന ഈ വീഡിയോയുടെ ലൈക്ക് കണ്ടിട്ടാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ലൈക്ക് ഞാൻ ടാർഗറ്റ് ഒന്നും ചെയ്യുന്നില്ല, നിങ്ങളുടെ സ്നേഹമാണ് ലൈക്ക്, ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാട്ടോ, മറക്കാതെ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഇത് നോക്കിയിട്ട് A to Z കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെക്കുക. നിങ്ങളുടെ ചാനലിൻ്റെ പുരോഗതിക്ക് വേണ്ടി എനിക്ക് ചെയ്തു തരാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള റെക്കോർഡ് സഹിതം കാണിച്ചു തരിക എന്നുള്ളതാണ്. ഞാൻ പ്രോപ്പറായിട്ട് ഇവിടെ റെക്കോർഡ് സഹിതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ക്രോം ബ്രൗസറിലൂടെയാണ് ചെയ്യുന്നത് കേട്ടോ. ഏതൊരു കാര്യം ഞാൻ ക്രോം ബ്രൗസറിലൂടെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൻ്റെതായിട്ടുള്ള ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം, എന്നിട്ട് തമ്പനിയിൽ വയ്ക്കാൻ വേണ്ടി ക്രോം ബ്രൗസറിലൂടെ വരാം, അല്ലെങ്കിൽ വൈറ്റ് സ്റ്റുഡിയോ ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ എപ്പോഴും ക്രോം ബ്രൗസറിലൂടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ ടൈമിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ക്രോം ബ്രൗസറിലൂടെ തന്നെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്, റെക്കോർഡ് ഓപ്പൺ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത് തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിനായി നമ്മുടെ മൊബൈലിൽ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്ത ശേഷം ഇത്തരത്തിൽ സെർച്ച് ബാർ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ കഴിയും. ഈ സെർച്ച് ബാറിൽ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, studio.youtube.com ഇത്തരത്തിൽ സെർച്ച് ചെയ്യുക കേട്ടോ. ഇത്തരത്തിൽ തന്നെ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഒക്കെ യൂട്യൂബിൻ്റെ തന്നെ ആയിരിക്കണം ക്രോം ബ്രൗസറിൽ ഉണ്ടാവേണ്ടത്. അതായത് സെയിം ഇമെയിൽ ഐ ഡി ഏതാണോ യൂട്യൂബിൻ്റെ അത് തന്നെ ആയിരിക്കണം ക്രോം ബ്രൗസർ നിങ്ങൾ ആക്സസ് ചെയ്തിരിക്കേണ്ടത്. ഓക്കെ, ഇത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത്തരത്തിലുള്ള പേജാണ് വരിക. ഇവിടെ നിങ്ങൾ സൈൻ ഇൻ എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, സൈൻ ഇൻ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നിങ്ങളുടെ ഡാഷ്ബോർഡ്, അതായത് നിങ്ങളുടെ ക്രോം ബ്രൗസറിൽ നിങ്ങളുടെ ചാനൽ ഡാഷ്ബോർഡ് ഓപ്പൺ ആവുന്നതായിരിക്കും കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് സൈൻ ഇൻ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഇത്തരത്തിൽ ഡാഷ്ബോർഡ് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും 94,220 സബ്സ്ക്രൈബ്സ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് 1 ലാഖിലോട്ട് അടുക്കുന്നത്. എത്രയും പെട്ടെന്ന് 1 ലാഖ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയുമായിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ ഡാഷ്ബോർഡ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ട് വാണിംഗ് ആണ്, ഇതൊരു കുഴപ്പമില്ല, ജസ്റ്റ് വാണിംഗ് ആണ്. ഇത്തരത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിന് യാതൊരു ബുദ്ധിമുട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് വാണിംഗ് ആണ് കേട്ടോ, അല്ലെങ്കിൽ സ്ട്രൈക്ക് അല്ല, ഒരു സ്ട്രൈക്ക് കിട്ടുന്നതിന് മുമ്പ് വാണിംഗ് ആണ്. ഇനി നമുക്ക് സ്ട്രൈക്ക് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ 1, 2 എന്നുള്ള അങ്ങനെയുള്ള സ്ട്രൈക്കാണ് വരിക. അപ്പോൾ വാണിംഗ് പ്രശ്നമില്ല, ഒരുപാട് പേര് അത് ചോദിക്കാറുണ്ട്. അതാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ സെറ്റിങ്സ് എങ്ങനെ നോക്കിക്കാണ്ടെന്ന് വെച്ചാൽ ഏറ്റവും താഴെ ഇവിടെ ഒന്നും ചെയ്യേണ്ടതില്ല, ഈ സെറ്റിങ്സ് എന്നുള്ള ചിഹ്നമുണ്ട്. ഓക്കെ, ഈ സെറ്റിങ്സിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. മൊബൈൽ ത്രൂ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, കമ്പ്യൂട്ടറിൽ വേറെ രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ മൊബൈലിൽ കണ്ടാലും കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ മൊബൈലിൽ ഇത്തരത്തിൽ ആദ്യം വരുന്നത് ജനറൽ എന്നുള്ളതാണ്. കമ്പ്യൂട്ടറിൽ മൊബൈലിലൊക്കെ ജനറൽ തന്നെ വരിക കേട്ടോ, ഇതേപോലെ തന്നെ ഓർഡർ പ്രകാരം തന്നെ വരിക. ഈ ജനറൽ എന്നുള്ളതിൽ ഒന്നുമില്ല, മോണിറ്റൈസേഷൻ ഉള്ളവർക്ക് USD ഡോളറിൻ്റെയാണ് വരിക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, USD സെലക്ട് ചെയ്യുക. ചിലപ്പോൾ ഇന്ത്യൻ റുപ്പീസൊക്കെ
ചിലവര് സെലക്ട് ചെയ്തിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് എൻ്റെ റുപ്പീസിൽ കാണുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അവിടെ ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ഉണ്ടല്ലോ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു എസ് ഡി സെലക്ട് ചെയ്യാം. ഏത് കറൻസിയിലാണ് നോക്കേണ്ടത് ആ കറൻസിയിലൊക്കെ നിങ്ങളുടെ ഡോളറ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ യു എസ് ഡി തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തൊരു കാര്യം, നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴും ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സേവ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ ഈ ഒരു സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ടാണ് അടുത്തൊരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ യു എസ് ഡി സെലക്ട് ചെയ്ത് ഇനി അടുത്തതിൽ ചാനൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ കൺട്രി സെലക്ട് ചെയ്യാം, എന്നിട്ട് ഒന്നിച്ചെല്ലാം കൂടിയിട്ട് സേവ് ചെയ്യാം എന്ന് വിചാരിച്ച് നടക്കില്ല. ഏതൊരു കാര്യവും നിങ്ങൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് സേവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ കൺട്രി ഉണ്ടോ, ഇവിടെ ഇന്ത്യ എന്നുള്ളതാണ്. പലവരും കൺട്രി ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ കൺട്രി എത്രയും പെട്ടെന്ന് ചൂസ് ചെയ്യുക. നിങ്ങളുടെ കൺട്രി ഏതാണോ, നിങ്ങൾ ഏത് വിദേശത്താണെങ്കിൽ നിങ്ങൾ സൗദി അറേബ്യ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സൗദി അറേബ്യയിൽ നിന്നാണ് ഞാൻ വീഡിയോസ് ഇടുന്നത് വെച്ചാൽ നിങ്ങൾ സൗദി അറേബ്യ കൊടുത്തോളൂ, യാതൊരു കുഴപ്പമില്ല. കൺട്രി ചേഞ്ചസ് നിങ്ങൾ ഏത് ഭാഗത്താണോ നിൽക്കുന്നത്, നിങ്ങളുടെ ലൊക്കേഷൻ ഏതാണോ അവിടുത്തെ കൺട്രി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ആഡ്സെൻസ് നിങ്ങൾക്ക് ഇന്ത്യ വേണമെങ്കിൽ കൊടുക്കാം. ഈ ഒരു കൺട്രി ചേഞ്ച് ആയതുകൊണ്ട് ആഡ്സെൻസിൽ കൺട്രി ചേഞ്ച് ആയി എന്നുള്ള തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. ആഡ്സെൻസ് നിങ്ങൾ ഏത് കൺട്രിയാണോ ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത് ആ കൺട്രിയിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് അതല്ല. ഓക്കെ, ഇത് നിങ്ങളുടെ യൂട്യൂബിൻ്റെ ലൊക്കേഷൻ എവിടെയാണോ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൺട്രി ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാരിഫൈ എല്ലാവർക്കും ഉണ്ടാവണം, അതുകൊണ്ട് പറഞ്ഞത്. ഓക്കെ, ഇതിൻ്റെ താഴെ കീവേഡ്സുകളാണ്. നിങ്ങളുടെ ചാനലിനെ അനുബന്ധിച്ചുള്ള കീവേഡ്സുകൾ കൊടുക്കുക. നിങ്ങളുടെ ചാനൽ ട്രാവലിംഗ് ആണെങ്കിൽ ട്രാവലിംഗുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ സെർച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കീവേഡുകൾ ഏതാണ് അത് നിങ്ങൾ തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് വീഡിയോസ് സെർച്ച് ചെയ്യാറുണ്ടാവും യൂട്യൂബിൽ. അപ്പോൾ അത്തരത്തിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് കീവേഡുകൾ നിങ്ങളുടെ പ്രത്യക്ഷത്തിൽ വരുന്നതായിരിക്കും. ആ കീവേഡുകൾ നിങ്ങൾക്ക് ഇവിടെ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എൻ്റെതായിട്ടുള്ള യൂട്യൂബ് സംബന്ധിച്ചിട്ടുള്ള കീവേഡുകൾ ഇവിടെ കൊടുത്തതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഭാഗം ബേസിക് ഇൻഫോയിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്നുള്ളതാണ്. ഇതിൽ നിങ്ങളുടെ വീഡിയോ കിഡ്സിന് വേണ്ടിയിട്ടാണോ അല്ലയോ അതെയോ എന്നുള്ളത് ഇവിടെ കൊടുക്കേണ്ടതാണ്. ഞാൻ ഇവിടെ നോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ വീഡിയോ, ചിലവർ കിഡ്സിൻ്റെ വീഡിയോ ഇടും, എന്നിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇടും, വലിയവർക്ക് വേണ്ടിയിട്ട് ഇടും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇവിടെ ഐ വാണ്ട് ടു റിവ്യൂ ദി സെറ്റിംഗ്സ് ഫോർ എവരി വീഡിയോ എന്നുള്ള ആ ഒരു ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് യൂട്യൂബ് തന്നെ ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ വീഡിയോ കിഡ്സിലാക്കണോ അതല്ല എന്നുള്ളതൊക്കെ യൂട്യൂബ് തന്നെ ചെയ്യുന്നതായിരിക്കും. അങ്ങനെയും ചെയ്യാം കേട്ടോ. ഓക്കെ, കിഡ്സിനല്ല, പരിപൂർണമായിട്ട് കിഡ്സിന് വേണ്ടിയിട്ട് കൊടുക്കുന്നില്ല ഈ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ നോ തന്നെ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ഇതിൻ്റെ താഴെ ക്ലിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് ടിക്ക് മാർക്ക് കൊടുക്കാം. അതായത് നമ്മുടെ ചില ഭാഗങ്ങളുണ്ടല്ലോ അത് ക്ലിപ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അവരെടുത്ത് മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിലൂടെ നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസും വരും. നമ്മുടെ വീഡിയോയുടെ പർട്ടിക്കുലർ ഭാഗം ക്ലിപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ വെച്ചിട്ട് മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾ എനേബിൾ ചെയ്ത് വെച്ചോളൂ. അത് നിങ്ങൾക്ക് ഉപകാരം തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഫീച്ചേഴ്സ് എലിജിബിലിറ്റി എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എല്ലാ ഫീച്ചറും ഇവിടെ എലിജിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. 15 മിനിറ്റിൽ കൂടുതലുള്ള ലൈവ് സ്ട്രീം ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസ് എനേബിൾ ആണോ എന്നുള്ളതാണ്. അത് ചാനൽ വെരിഫൈഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ചാനൽ വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതെല്ലാം എലിജിബിൾ ആവുന്നതായിരിക്കും. ഹിസ്റ്ററി വെച്ച് ഒരു മാസത്തിൽ പഴക്കം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹിസ്റ്ററി വെച്ച് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐ ഡി പ്രൂഫ് വെച്ചിട്ട് നിങ്ങളുടെ ഫേസ് വാല്യൂ വെച്ചിട്ട് വേണം നിങ്ങൾക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും എങ്ങനെയാണ് ഇത് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, ഈ വിഭാഗം മൂന്ന് കാര്യങ്ങളും നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇതുപോലെ ചെക്ക് ചെയ്യുക. ഓക്കെ, ഒരുപാട് പേർക്ക് അറിയാത്തതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത്. പിന്നെ വീഡിയോ ഇവിടെ അപ്ലോഡ് ഡിഫോൾട്ട്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബേസിക് ഇൻഫോ എന്നുള്ള ടൈറ്റിലൊന്നും നിങ്ങൾ കൊടുക്കേണ്ട. ടൈറ്റിലൊന്നും കൊടുക്കേണ്ടതെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ടൈറ്റിൽ നമ്മൾ ഓരോ വീഡിയോക്കും ഓരോ രീതിയിലാണ് കൊടുക്കുക ടൈറ്റിൽ. അപ്പോൾ നമ്മൾ ടൈറ്റിൽ കൊടുത്താൽ അത് എല്ലാ വീഡിയോക്കും ഒരേപോലെയാണ് വരിക. അതുകൊണ്ട് കൊടുക്കേണ്ട. ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, കണ്ട ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതെല്ലാപ്പോഴും ഈ ഡിസ്ക്രിപ്ഷൻ ഒരേപോലെ ഏതൊരു വീഡിയോക്കും നമ്മൾ എഴുതി ചേർക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം ഡിഫോൾട്ട്സ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മളുടെ ഏതൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ഡിസ്ക്രിപ്ഷൻ ഇത്തരത്തിൽ ടൈപ്പ് ചെയ്ത് വെച്ച ശേഷം ഇവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാ വീഡിയോയ്ക്കും വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വെറുതെ വെറുതെ ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ട് നമുക്ക് സമയം കളയേണ്ടതില്ല. പിന്നെ കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും അഡീഷണൽ ചേർത്തേണ്ടതുണ്ടെങ്കിൽ അത് മാത്രമേ ചേർത്തേണ്ടുള്ളൂ. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ പബ്ലിസിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ അൺലിസ്റ്റഡ് ആക്കി വെക്കാം, അതുപോലെ പ്രൈവറ്റ് ആക്കി വെക്കാം. അത് നിങ്ങൾ എന്തായാലും പബ്ലിക് ആക്കിയാലേ ആ വീഡിയോ ആവുകയുള്ളൂ. നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ അൺലിസ്റ്റഡ് ആക്കി വേണമെങ്കിൽ വെക്കാം കേട്ടോ. ഞാൻ പബ്ലിക്കിൽ നിന്ന് തന്നെ കൊടുത്തിട്ടുള്ളൂ, നിങ്ങളുടെ ഇഷ്ടമാണ്. ടാക്സ് പിന്നെ കൊടുക്കേണ്ട കാര്യമില്ല. ടാക്സ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വീഡിയോക്കും ഒരേപോലെ ടാക്സ് വരും. ഈ ടാഗ് വേണമെങ്കിൽ നിങ്ങളുടെ ചാനൽ നെയിം കൊടുത്ത് വെക്കാം കേട്ടോ. ചാനൽ നെയിം കൊടുത്താൽ എല്ലാ വീഡിയോക്കും ഒരേപോലെ വരണമല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ ചാനൽ നെയിമൊക്കെ ഇവിടെ കൊടുത്തു വെക്കാം. അത് വേണമെങ്കിൽ ചെയ്തോളൂ കേട്ടോ. ഞാൻ വേണമെങ്കിൽ യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന് കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീഡിയോക്കും എൻ്റെ ആ ഒരു ടാഗ് വരുന്നതായിരിക്കും. അത് നിങ്ങൾക്കും വേണമെങ്കിൽ ചെയ്ത് വെക്കാം ഈ ടാഗ് എന്നുള്ളവിടെ. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യാൻ മറക്കരുത്. ഈ താഴെ
സേവ് ചെയ്തതിനു ശേഷം വീണ്ടും സെറ്റിംഗ്സിൽ വന്നിട്ട് വേണം അടുത്തത് ചെയ്യാൻ. ഇവിടെ ഞാൻ അടുത്ത് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ആണ്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഓട്ടോമാറ്റിക് ചാപ്റ്റേഴ്സ് എന്നുള്ളത് ഇവിടെ നിങ്ങൾ അലോ എന്നുള്ളത് കൊടുക്കുക കേട്ടോ. ഇവിടെ നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കൊടുത്ത ശേഷം ഇവിടെ സ്റ്റാൻഡേർഡ് ലൈസൻസ് കണ്ടോ, ഇവിടെ സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് എന്നുള്ളത് കൊടുക്കുക. ക്രിയേറ്റീവ് കോമൺ ആട്രിബ്യൂഷൻ എന്നുള്ളത് കൊടുക്കരുത്, സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് എന്ന് തന്നെ കൊടുക്കുക. നിങ്ങളുടെ അനുമതി ഇല്ലാതെ നിങ്ങളുടെ വീഡിയോ ആരും എടുക്കരുത് എന്നുള്ള രീതിക്കാണ് സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് കൊടുക്കുന്നത്. പിന്നെ കാറ്റഗറി, കാറ്റഗറി നിങ്ങളുടെ എന്താണോ കണ്ടന്റ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാറ്റഗറി നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങളുടെ കണ്ടന്റ് എന്താണോ, നമ്മുടെ ഓഡിയൻസിന് കൊടുക്കുന്ന കണ്ടന്റ് എന്താണോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് നിങ്ങളുടെ കണ്ടന്റിന് അനുയോജ്യമായിട്ടുള്ള കാറ്റഗറി സെലക്ട് ചെയ്യുക. ഞാൻ എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്, നമ്മുടെ ഫാമിലിക്ക് ഒരുപാട് നോളജ് പരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, അതുകൊണ്ടാണ് എഡ്യൂക്കേഷൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടേതായിട്ടുള്ള കണ്ടന്റുമായി ഡീറ്റെയിൽ ആയിട്ട് ഏത് വേണമെങ്കിലും കാറ്റഗറി ചൂസ് ചെയ്യാം. ഒരുപാട് പേര് കാറ്റഗറി ഒരു കാറ്റഗറിയിൽ നിന്നുകൊണ്ട് അതിൽ റീച്ച് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ കാറ്റഗറി ചൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, അത്തരത്തിൽ ചെക്ക് ചെയ്ത് നോക്കണം. ഇത്തരത്തിൽ കാറ്റഗറി ചേഞ്ച് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ റീച്ചിൽ വ്യത്യാസം വരും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കാറ്റഗറി ചേഞ്ചസ് വരുത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല, നിങ്ങളുടേതായിട്ടുള്ള കാറ്റഗറി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ടന്റ് അത്തരത്തിലുള്ള ഓഡിയൻസിൻ്റെ മുന്നിലേക്ക് യൂട്യൂബ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ കാറ്റഗറി ഇത്തരത്തിൽ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ വീഡിയോ ലാംഗ്വേജ്, അത് നിങ്ങളുടെ ലാംഗ്വേജ് ഏത് തരത്തിലാണ്. ഇപ്പം ഞാൻ മലയാളം ആയതുകൊണ്ട് ഞാൻ ഇവിടെ മലയാളമാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോ ലാംഗ്വേജ് ഇംഗ്ലീഷിൽ കൊടുക്കാം. പിന്നെ ക്യാപ്ഷൻ സർട്ടിഫിക്കേഷൻ നന്നെ കൊടുത്താൽ മതി, അതിലൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ നമുക്ക് വരുന്നത് ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് ആണ്. അത് നിങ്ങൾ ഇംഗ്ലീഷിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ, മലയാളത്തിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ. ഓക്കെ, ഞാൻ ഇംഗ്ലീഷിൽ ഒന്നും കൊടുക്കാറുണ്ട്, മലയാളം ഇവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇംഗ്ലീഷിൽ കൊടുക്കുന്നതിനായിട്ടും ബെറ്റർ, സോറി, ഇംഗ്ലീഷ് ഒന്ന് കൊടുക്കാം, മലയാളം ഒന്നും കൊടുക്കാം. ഇവിടെ ലാംഗ്വേജ് ഒക്കെ ഉണ്ട്, ഞാൻ ഇവിടെ മലയാളം തന്നെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ മലയാളം ലാംഗ്വേജിലുള്ള വീഡിയോസൊക്കെ കൂടുതൽ പറയാറുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ മലയാളത്തിൽ തന്നെയാണ് കൂടുതൽ എല്ലാ കാര്യങ്ങളും പറയാറുള്ളൂ, അതുകൊണ്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണം ഇംഗ്ലീഷ് ഒന്നും കൊടുക്കാം, യാതൊരു തെറ്റൊന്നുമില്ല. ഡിസ്ക്രിപ്ഷനിൽ ഇംഗ്ലീഷിലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, പിന്നെ ഇവിടെ കമൻസിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. ഒരുപാട് പേര് പറയാറുണ്ട് എൻ്റെ കമൻസ് മറ്റുള്ളവർക്ക് കിട്ടുന്നില്ല, എനിക്ക് കമൻറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ചില കുട്ടികളിനെ ചേർത്തിട്ടുള്ള വീഡിയോസ് ആകുമ്പോൾ അതിൻ്റെ കമൻറ്റ് യൂട്യൂബ് തന്നെ ഓഫ് ചെയ്യാറുണ്ട്. നമ്മുടെ സെറ്റിംഗ്സിൻ്റെ അപാകതയല്ല. ഇവിടെ കണ്ടോ, ഹോൾഡ് പൊട്ടൻഷ്യലി ഇൻ അപ്രോപ്രിയേറ്റ് കമൻറ്റ്സ് ഫോർ റിവ്യൂ എന്നുള്ള അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ കമൻറ്റ് ബാഡ് ആയിട്ടൊക്കെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിവ്യൂ ചെയ്തിട്ട് അത് യൂട്യൂബ് തട്ടി, അതായത് യൂട്യൂബ് കൊടുക്കേണ്ട, നമ്മുടെ ഫാമിലിക്ക് കാണിക്കേണ്ട എന്നുള്ള ഓപ്ഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു കമൻറ്റ്, ബാഡ് ആയിട്ടുള്ള കമൻറ്റുകളും തെറിവാക്കുകളും അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ഉപയോഗിച്ച് ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക്കായി റിമൂവ് ചെയ്ത് നമുക്ക് ഇത്തരം നല്ല കമൻറ്റ് മാത്രം കൊടുക്കാൻ, നല്ല കമൻറ്റ് മാത്രം വരാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കമൻറ്റും ഇവിടെ പോസിബിളായിട്ട് നമ്മൾ എടുക്കുന്നതല്ല. ഓക്കെ, കാരണം കമൻറ്റിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇത്രയും നല്ല കമൻറ്റ് കണ്ടന്റ് ഒക്കെ കൊടുത്തിട്ട്, നമ്മുടെ ഫാമിലിക്ക് വേണ്ടി നല്ല നല്ല കണ്ടന്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് പേര് നമ്മളെ മറ്റുള്ള മോശമായ വാക്കുകളൊക്കെ പറയുമ്പോൾ നമ്മൾ ആ കമൻറ്റിൽ മോട്ടിവേറ്റഡ് ആയിട്ടാണ് അടുത്ത വീഡിയോ ഒക്കെ ചെയ്യുന്നത്. നിങ്ങളുടെയൊക്കെ നല്ല നല്ല കമൻറ്റുകൾ കിട്ടുമ്പോഴാണ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കമൻറ്റുകളൊക്കെ കാണുമ്പോൾ, ചില മോശമായ കമൻറ്റൊക്കെ കാണുമ്പോൾ നമുക്ക് ഡീമോട്ടിവേഷൻ ആകുകയും ചിലപ്പോൾ അങ്ങനെ ആവാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് ഒക്കെ സെലക്ട് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ആ ഒരു ഓപ്ഷൻ എടുക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ഷോ ഹൗ മെനി വ്യൂവേഴ്സ് ലൈക്ക് ദിസ് വീഡിയോ, അതായത് നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്നത് കാണണം എന്നുള്ളതിനാണ് ഇവിടെ ഷോ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് ടിക് മാർക്ക് ഒഴിവാക്കിയാൽ നമ്മുടെ ലൈക്ക് എത്രയുണ്ട് എന്നുള്ളത് കാണാൻ കഴിയില്ല, എത്ര ലൈക്ക് നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് മറ്റുള്ളവർ കാണാൻ സാധിക്കില്ല, നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് എല്ലാവരും കണ്ടോട്ടെ എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇവിടെ ലൈക്കിൻ്റെ ഈ ഒരു എനേബിൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് ചെയ്തു വയ്ക്കാം. ഓക്കെ, അത് ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്തു വെക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. പിന്നെ ഇവിടെ മോണിറ്റൈസേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ കണ്ടോ, ഡ്യൂറിംഗ് വീഡിയോ മിഡ് റോൾ ആർട്സിൻ്റെ എല്ലാം ഞാൻ ഇവിടെ ടിക് മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഡിസ്പ്ലേ ആർട്സ് എന്നുള്ളവിടെ ടിക് മാർക്ക് കൊടുക്കാൻ കഴിയില്ല, ബാക്കിയുള്ളതെല്ലാം ടിക് മാർക്ക് എനേബിൾ തന്നെയാണ്. അപ്പോൾ ഈ എനേബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക, അല്ലാത്തവർ പെട്ടെന്ന് തന്നെ എനേബിൾ ചെയ്യുക, അതിന് ശേഷം സേവ് എന്നുള്ള ഓപ്ഷൻ സേവ് ചെയ്യുക. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു ഓപ്ഷനിൽ അപ്ലോഡ് ഡിഫോൾട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞു തന്നത്. അപ്ലോഡ് ഡിഫോൾട്ട്സ് എന്നുള്ള സെറ്റിംഗ്സ് കഴിഞ്ഞാൽ ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ പെർമിഷൻ. ഈ പെർമിഷൻ എന്താണെന്നുള്ളത് നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ പെർമിഷൻസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ബ്ലറിംഗ് ആയിട്ട് കാണിച്ചു തരുള്ളൂ. എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, വേറെ ഇമെയിൽ ഐഡിയുടെ ഇമെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്നുള്ള ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ബ്രാൻഡ് അക്കൗണ്ട് ആക്കിയിരിക്കുകയാണ്, എൻ്റെ ചാനൽ ബ്രാൻഡ് അക്കൗണ്ട് ആണ്. എന്താണെന്ന് വെച്ചാൽ ഓരോ യൂട്യൂബറും തീർച്ചയായും ബ്രാൻഡ് അക്കൗണ്ട് ചെയ്തിരിക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എങ്ങനെയാണ് ബ്രാൻഡ് അക്കൗണ്ട് ചെയ്യേണ്ടതെന്നുള്ളത്. ബ്രാൻഡ് അക്കൗണ്ട് ആക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ എന്തെങ്കിലും ഒരു കാരണവശാൽ ഹാക്കിംഗ് ആയിപ്പെട്ടാൽ, ഹാക്കിംഗ് ആയി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വേറൊരു ഇമെയിൽ ഐ ഡി നമ്മളിതിൽ കൊടുത്തിട്ടുണ്ടാകും ബ്രാൻഡ് അക്കൗണ്ട് ആയതുകൊണ്ട്.
അപ്പൊ ഈ വേറൊരു ഇമെയിൽ ഐ ഡി ത്രൂ നമുക്ക് ആ ചാനലിനെ ആക്സസ് ചെയ്യാൻ കഴിയും. എന്തെങ്കിലും ചിലപ്പോൾ ഈ ബിറ്റ്കോയിന്റെ അതായത് യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിന് നിരക്കാത്ത രീതിയിൽ മറ്റുള്ളവർ വീഡിയോസ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അക്സസ് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാനും നമ്മുടെ വ്യൂവേഴ്സിന് മുന്നിലേക്ക് എത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ യൂട്യൂബ് അത്തരത്തിൽ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഒരുപാട് വർഷത്തെ പ്രയത്നം കൊണ്ടാണ് നമ്മുടെ ചാനൽ ഇത്തരത്തിലുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ കിട്ടി നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് ഒരാൾ അത് കൈക്കലാക്കി അവർക്ക് തോന്നിവാസം പോലെ ഓരോ വീഡിയോകൾ ഇട്ട് അതായത് അത് ഒരു നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള കണ്ടന്റുകളൊക്കെ ഇടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ വളരെ ടെൻഷനാവും. എന്തോ ഈ കണ്ടന്റൊക്കെ ഇങ്ങനെ ഇടുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ വരുന്നത്, ടെൻഷനാവും. പക്ഷെ നമുക്ക് അതിൽ അക്സസ് കിട്ടിയിട്ടുണ്ടാവില്ല, നമുക്ക് അതിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരും. അപ്പം നമുക്കതിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് പറയാനും കൂടി സാധിക്കില്ല എൻ്റെ ചാനൽ ഹാക്കിംഗ് ആയിരിക്കുകയാണ്, അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റാത്തത്, എൻ്റെ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ് ഞാനല്ല ചെയ്യുന്നത് എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രാൻഡ് അക്കൗണ്ട് ആണെങ്കിൽ ആ ഒരു വേറൊരു ഇമെയിൽ ഐ ഡി ത്രൂ നമുക്ക് ചാനലിൽ അക്സസ് കിട്ടും. ആ അക്സസ് ത്രൂ നമ്മുടെ ഫാമിലി അറിയിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചാനൽ ബ്രാൻഡ് അക്കൗണ്ട് ആക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ രണ്ടാമത്തെ ഇമെയിൽ ഐ ഡി ബ്രാൻഡ് അക്കൗണ്ടിൻ്റെ ഇമെയിൽ ഐ ഡിയാണ്. അപ്പോൾ ഇത് ഇത്തരത്തിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ഹാക്കിംഗ് ചെയ്തവർക്ക് അതിലൊന്നും ചെയ്യാൻ സാധിക്കില്ല, അതിനെ റിമൂവ് ചെയ്ത് കളയാനും എടുത്തു കളയാനും സാധിക്കുന്നതല്ല. അതുകൊണ്ട് ബ്രാൻഡ് അക്കൗണ്ട് ആക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഏതൊരു യൂട്യൂബറും ബ്രാൻഡ് അക്കൗണ്ട് ആക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ബ്രാൻഡ് അക്കൗണ്ട് ആക്കി വയ്ക്കുക. അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ചെയ്തിട്ടുണ്ട്, പലവർക്ക് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ചെറിയൊരു ഫീസ് വാങ്ങിയിട്ടാണ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ ആ വീഡിയോ നോക്കി ചെയ്യാവുന്നതാണ്. ഈ ഫീസ് വാങ്ങുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയധികം വർക്കുകളുടെ ഇടയിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നൊക്കെ ചോദിച്ച് വരാറ്. അപ്പോൾ അതിന് സമയം കണ്ടെത്തണം, അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ആ സ്പെൻഡ് ചെയ്യുന്നതിനുള്ള റേറ്റ് നമ്മൾ എന്തായാലും ഉപയോഗപ്പെടുത്തണം. കാരണം ആ ഒരു പൈസ വാങ്ങി നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അത് ചെയ്തു കൊടുക്കണം എന്നുള്ള രീതിക്കാണ്. അതുകൊണ്ടാണ് ഫീസ് വാങ്ങി നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നത്. അല്ലാണ്ട് തന്നെ ഒരുപാട് വീഡിയോ നമ്മൾ അതേക്കുറിച്ചുള്ള ചെയ്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും, ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുണ്ടോ. അപ്പോൾ ഈ കാര്യം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നാണ്. ഈ പെർമിഷൻ എന്നുള്ള ഈ കാര്യം തീർച്ചയായിട്ടും ചെയ്യുക കേട്ടോ. അപ്പോൾ അതായത് പെർമിഷൻ എന്നുള്ള സെറ്റിംഗ്സിൽ ചെയ്യേണ്ടത് ബ്രാൻഡ് അക്കൗണ്ട് ആണോ അല്ലയോ എന്നൊക്കെ നോക്കാനും ബ്രാൻഡ് അക്കൗണ്ടിൽ നമുക്ക് കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ബ്രാൻഡ് അക്കൗണ്ട് ആക്കുന്നത് എങ്ങനെയെന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോ ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് നോക്കി ചെയ്യുക. ഇനി നമുക്ക് കമ്മ്യൂണിറ്റി എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല കേട്ടോ. ഇവിടെ നമുക്ക് ഒന്നും ചെയ്യേണ്ട, ഓട്ടോമാറ്റിക് ഫിൽട്ടേഴ്സ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള എല്ലാം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ കുറച്ച് വരുമ്പോഴാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത്. വൺ സബ്സ്ക്രൈബ്, വൺ ലൈക്ക്, ഇഡിയറ്റ് ലൈക്ക്, സബ് ഓർ സബ് സബ്സ്ക്രൈബ്, ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങളും നിങ്ങളുടെ ചാനലിൽ പ്രോപ്പറായിട്ട് ഒരുപാട് കമൻറ്റുകൾ, ബാഡ് കമൻറ്റുകൾ വരാൻ സാധ്യത, അല്ലെങ്കിൽ അത്തരമുള്ള കമൻറ്റുകളൊക്കെ വൃത്തി വരികയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ അത്തരത്തിലുള്ള, ഇപ്പം ഞാൻ ഈ സബ് ഓർ സബ് ഇതൊക്കെ എനിക്ക് എഴുതി വെക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇത് എഴുതി വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിലുള്ള ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും സബ്സ്ക്രൈബ്സ് ആവശ്യമാണ്, വ്യൂസ് ആവശ്യമാണ്, എല്ലാവർക്കും എല്ലാ ഹെൽപ്പും ആവശ്യമാണ്. തീർച്ചയായിട്ടും ഞാൻ അത് അനുവദിച്ച് കൊടുക്കുന്ന ഒരാളുമാണ്, എല്ലാവർക്കും എല്ലാം കിട്ടട്ടെ എന്നുള്ള മനോഭാവമുള്ള ഒരാളാണ് ഞാൻ. എല്ലാവരും നല്ല രീതിയിൽ പോയിട്ട് അവരുടെ ചാനൽ വിജയിക്കട്ടെ, അങ്ങനെയുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും ചാനൽ വിജയിക്കണം, എല്ലാവരും നല്ല രീതിയിൽ വിജയിച്ച് തന്നെ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഇത് അധികം കൊടുക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ നമ്മൾ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു കാര്യമുണ്ടല്ലോ, സബ് ഓർ സബ് എല്ലാവരും സബ് വരിക കൂടെ, ഇപ്പോഴും നമ്മുടെ ഫാമിലി ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, പല രീതിയിൽ വേറെ രീതിയിൽ കമൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്, അത് കുഴപ്പമില്ല. വേറെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലോട്ട് ക്ഷണിക്കുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് ക്ഷണിക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല. ഈ സബ് ഓർ സബ് ചെയ്യൂ ഇത്തരത്തിൽ അടിക്കടി ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് അനുമാനിക്കുന്നത് നമ്മുടെ ചാനലിൽ പറയുന്ന കണ്ടന്റ് സബ് ഓർ സബിന് വേണ്ടിയിട്ടാണ്, സബ് ഓർ സബിന് പ്രോത്സാഹിപ്പിക്കുന്നതാണ്, സബ് ഓർ സബ് ചെയ്യുന്ന പറയുന്നതാണ് എന്നുള്ള രീതിക്ക് അനുമാനിക്കുകയും നമ്മുടെ ചാനലിന്റെ റീച്ചിനെയും നമ്മുടെ ചാനലിന്റെ കാറ്റഗറിയും ഒക്കെ ബാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ചാനലിൽ അത്തരത്തിലുള്ള മോശമായിട്ടുള്ള കമൻറ്റുകൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് ഇവിടെ കൊടുക്കുക. അപ്പോൾ അത്തരം കമൻറ്റുകളൊന്നും വരത്തില്ല, അത്തരം കമൻറ്റുകളൊന്നും അവർക്ക് എഴുതിയാൽ അത് ഓട്ടോമാറ്റിക്കായി തന്നെ റിമൂവ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളും ചെയ്യുക, അതിന് ശേഷം സേവ് ചെയ്യുക കേട്ടോ. ഇതെല്ലാം എഴുതിയ ശേഷം സേവ് ചെയ്യണം. പിന്നെ ഇവിടെ കണ്ടോ ബ്ലോക്ക് ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഇത് നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇത്തരത്തിൽ യു ആർ എൽ കാര്യങ്ങളെല്ലാം നമ്മുടെ കമൻറ്റിൻ്റെ താഴെ വരാറുണ്ട്, അതെല്ലാം നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക കേട്ടോ. ഇതിനാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത്. ഡിഫോൾട്ട്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഈ ഒരു കമൻറ്റിൻ്റെ സെക്ഷൻ തന്നെയാണ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ, മെസ്സേജ് ഇൻ യുവർ ലൈവ് ചാറ്റ്, ലൈവ് ചാറ്റിൻ്റെ മെസ്സേജിനെ കുറിച്ചിട്ടാണ്. ഇത്തരത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വെക്കുക. ഇവിടെ കണ്ടോ ഈ ഒരു ടോപ്പ് ഹോൾഡ് എന്നൊരു രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്, ഇതെല്ലാം നിങ്ങൾ ടിക്ക് ചെയ്യുക, ഇവിടെ ഈ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള സെറ്റിംഗ്സ് ഓക്കെ ആയി. പിന്നെ എഗ്രിമെന്റ്സ് എന്നുള്ളതാണ്, ഇവിടെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു എഗ്രിമെന്റ്സ്
നിങ്ങൾ ചെക്ക് ചെയ്യുക എൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് പ്രോപ്പറായിട്ട് ഞാൻ എല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്യണുണ്ടോ എഗ്രിമെന്റ്സ് എന്നുള്ളവിടെ നിങ്ങൾ ചെക്ക് ചെയ്യണം. അതായത് ജൂലൈ 10 ശേഷം നിങ്ങളുടെ മോണിറ്റൈസേഷന്റെ എന്തൊക്കെ ഫീച്ചർ ഉണ്ടോ, അതായത് ഈ ഒരു എഗ്രിമെന്റ് ചെയ്യാത്തവരുടെ എല്ലാം മോണിറ്റൈസേഷൻ കട്ടാകാൻ പോവാണ് ജൂലൈ 10 ശേഷം. അപ്പോൾ ഈ ഒരു എഗ്രിമെന്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അത്തരത്തിലുള്ള എല്ലാ കാര്യം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, എഗ്രിമെന്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാൻ കഴിയും. ഇവിടെ കണ്ടു, ഇവിടെ എല്ലാം വ്യൂ എഗ്രിമെന്റ് എന്നാണ്. ഇവിടെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ യൂട്യൂബിന്റെ നമ്മൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരിക്കണം. അപ്പൊ ഈ ഒരു കാര്യം ചെക്ക് ചെയ്യണം, എഗ്രിമെന്റിൽ പോയി ചെക്ക് ചെയ്ത് തന്നെ ഇരിക്കണം. ജൂലൈ 10 ശേഷം നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മോണിറ്റൈസേഷൻ കട്ടാകുന്നതായിരിക്കും. ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ വരാൻ പോകുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. ഈ ഒരു എഗ്രിമെന്റിലൂടെയെങ്കിലും ചെക്ക് ചെയ്യുക. നിങ്ങൾ എല്ലാവരും എഗ്രിമെന്റിൽ ചെക്ക് ചെയ്തിട്ട് ഇത്തരത്തിൽ തന്നെയാണോ, ഇപ്പൊ എന്റെ കാണുന്നുണ്ടല്ലോ, ഒന്നും ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല, ഇതുപോലെ ആയിരിക്കണം. നിങ്ങളുടെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഉടനെ ചെയ്യുക, അറിയില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തുകൊണ്ട് എന്നോട് ചോദിക്കുക, ഇവിടെ എന്താണൊക്കെ ചെയ്യേണ്ടതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരും. ഓക്കെ, ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് ചോദിക്കാറുണ്ട്, ഒരുപാട് പേർക്ക് ആൻസർ കിട്ടാറുണ്ട്, ഒരുപാട് പേർക്ക് കൊടുക്കാൻ വൈകുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഒരുപാട് സമയം കിട്ടാത്തതുകൊണ്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ തരാൻ നോക്കുന്നതായിരിക്കും. ഈ വീഡിയോയിലൂടെ ഇത്രയും സെറ്റിംഗ്സുകളെല്ലാം നിങ്ങൾ പ്രോപ്പറായി ചെയ്യും എന്നുള്ള കരുതലോടുകൂടി വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്ക് തീർച്ചയായിട്ടും ഇതിലുള്ള A to Z കാര്യങ്ങൾ പ്രോപ്പറായി ചെയ്യാൻ കഴിയും എന്നുള്ളത് 100% ഞാൻ ഉറപ്പ് പറയുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.